أحبت الله مرحبا بكم إلى فصل جديد كيف حالكم يا صغاري بريم الله مكلين لا أركن سخم الله كنجم الله مكلين نعمل كأيين الله سرين دار برشد نعمل فهمنا حوارا نمول مع سوس سوس ما يتولى നമ്മുടെ നമ്മൂലിൻ്റെ ഹിവാർ അല്ല മക്കളെ, അതാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇന്ന് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ നമ്മൂൽ എവിടേക്കാണ് പോകുന്നത്? അന്നഹു യുൻഷുത് അത്വആം അല്ലേ, നമ്മൾ ഭക്ഷണം തേടി പോവുകയാണ് അല്ലേ. ഒരു ദിവസം രാവിലെ എണീച്ചപ്പോൾ നമ്മുടെ നമ്മൂലിന് തോന്നി നമുക്ക് എനിക്ക് സ്വന്തമായ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയും, അല്ലെങ്കിൽ ഭക്ഷണം കൊണ്ടുവരാൻ കഴിയുമെന്ന് വിചാരിച്ചവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അല്ലേ. അങ്ങനെ നമ്മുടെ ഇടയ്ക്ക് വെച്ച് നമ്മൂല് സൂസിനെ കണ്ടു, പിന്നെ ആരെയും കണ്ടത്, പിന്നെ ഊറാബിനെയും കണ്ടു അല്ലേ. ഇനി നമ്മൾ അങ്ങനെ വീണ്ടും ഊസിനെ കണ്ടിട്ട് നമ്മുടെ നമ്മൂല് വീണ്ടും ഭക്ഷണം അന്വേഷിച്ച് പോയി. ഇനി എന്താ ഇവിടെ കാണുന്നു മക്കള്? هذه قصة المصورة. ماذا؟ القصة المصورة. ما هي القصة؟ كذا لا، القصة المصورة يو چتر كذا. چتر كذا يعني أنا بديه لا. لا. نحن لدينا مستوى دل البيت لدينا كذا بس تاعنا لدينا كنترن ده. بلي دوبله چتر كذا غلي. من نامول لدينا چتولا. وري چتر كذا يعني. نامو كيني بدي كنتر. عندها. الندامة. മദാ അന്നദാമ. അന്നദാമ എന്നാൽ ദുഃഖം, നിരാശ. എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക നമ്മുടെ നമ്മൂലിന്? നമുക്കത് നോക്കിയാലോ. സാർ വായിക്കാം കേട്ടോ, മക്കൾ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ. സാറ നമ്മൂൽ യൻഷുദു ത്വആം. ഹുനാക് മദാ യഫ്അലു അൻ യൻ മദാ യഫ്അൽ ഔ മദാ യൻഷുദ് അൻ നമ്മൂൽ അന്നമോൽ യൻഷുദ് അത്വആം അല്ലേ, ഭക്ഷണം, ഫുഡാണ് അന്വേഷിച്ച് പോകുന്നത് അല്ലേ. നമ്മുടെ നമ്മൂൽ ഫുഡ് അന്വേഷിച്ച് പോവുകയാണ്, ഭക്ഷണം. എന്നിട്ടോ ഈ സൂറത്തിൽ എന്താ കാണുന്നത്? മദഫിഹാദിഹി സൂറ. ഇതിലെന്താണ് കാണുന്നത് മക്കളെ? അന്നഹു യംഷി. മൈ യംഷി ഹുന യംഷി അന്നമോൽ. നമ്മുടെ നമ്മൂല് വമശാ തവീലൻ. നമ്മുടെ നമ്മൂൽ ദീർഘനേരം നടന്നു. ലി യൻഷുദത്വആം, ഭക്ഷണം അന്വേഷിച്ചുകൊണ്ടാണ് അല്ലേ. വമശാ തവീലൻ, അവൻ ദീർഘനേരം നടന്നു. എന്നിട്ടോ മാദാ ഹുനാക് അന്നഹു ഫി ത്വരീഖ് റാഷിഅൻ. അദ്ദേഹം നമ്മുടെ നമ്മൂല് വഴി വെച്ചെന്തോ കണ്ടു. കണ്ട അന്നാഹു അന്ന നമ്മൂൽ റാഷിഅൻ ഫഖാൽ നമ്മൂൽ. അപ്പം നമ്മുടെ നമ്മൂല് പറഞ്ഞു, മാദാ ഹുനാക്, എന്താണിവിടെ, എന്താണ് കണ്ടത്? ഇവിടെ ഒരു സാധനം ഉണ്ടാവും, ഇത് കണ്ട മക്കൾ എന്തോ കണ്ടു നമ്മുടെ നമ്മൂല്. അപ്പം മമ്മൂല് പറഞ്ഞു, മാദാ ഹുനാക്, അതെന്താണ്? അത് കണ്ട ഉടനെ നമ്മുടെ നമ്മൂലോ അസ്രായിലേ, മതാ അസ്രായിലേ, ഓടിച്ചെന്ന് നമ്മുടെ നമ്മൂല് ഓടിച്ചെന്നിട്ട്, ഓടിച്ചെന്നപ്പോൾ നമ്മുടെ നമ്മൂല് കണ്ടു. എന്താ കണ്ടത്? ഓ മഹദാ, ഇതെന്താണ് മക്കള്? ഹാദിഹി ഹബ്ബ. ഹാദിഹി ഹബ്ബ, ഇതൊരു ധാന്യമണി അല്ലേ. മാഷാ അല്ലാ, ഹബ്ബത്തുൻ കബീറ ലൈസ ഹബ്ബത്തുൻ സഗീറ. هذه حبة كبيرة. ماذا الكبير؟ ولي ഒരു ധാന്യമണി അല്ല. അപ്പം നമ്മുടെ നമ്മൂല് സന്തോഷത്തോടെ നമ്മൂല് പറഞ്ഞാണ് എന്ത്? മാഷാല്ലാ, ഓ കൊള്ളാം. നമ്മൾ എന്തെങ്കിലും നല്ല കാര്യം കാണുമ്പോൾ പറയേണ്ട വാക്കാട്ടോ മക്കളെ ഇത്, മാഷാല്ലാ. ഓക്കെ, മാഷാല്ലാ ഹബ്ബത്തുൻ കബീറ, വലിയ ഒരു ധാന്യമണിയാണല്ലോ അത്, വലിയൊരു ധാന്യമണിയാണല്ലോ അത്.
അങ്ങനെ നമ്മുടെ നമ്മൊരു തീരുമാനിച്ചു അതും കൊണ്ട് വീട്ടിലേക്ക് പോവാൻ. ഇപ്പോൾ ഹുനാക്ക് മദ യഫ്അൽ ഹുനാക്ക് മദ യഫ്അൽ നമ്മൂൽ ഹുനാക്ക് അന്നഹു യജ്ലിബ് അൽ ഹബ്ബ അല്ലേ. നമ്മുടെ നമ്മൂല് ജലബ മിറാറൻ പലതവണ അത് വലിച്ചു നോക്കി നമ്മുടെ ഹബ്ബത്തിന്. വലാക്കിൻ പക്ഷേ ലം യഖ്ദിർ അലൈ ലം യഖ്ദിർ നമ്മുടെ നമ്മൂലിന് അത് വലിച്ചുകൊണ്ട് പോകാൻ കഴിഞ്ഞില്ല. ആ ആ എന്ന് പറഞ്ഞ് നെല്ലുവിളിക്കുകയല്ലാതെ നമ്മൂലിനെ വലിയ നമ്മൂല് ചെറിയ കുഞ്ഞല്ലേ നമ്മുടെ നമ്മൂല് ഉറുമ്പും കുഞ്ഞേ വളരെ ചെറുതല്ലേ. അപ്പോൾ വാവിനേക്കാളും വലിയ എന്താണ് ധാന്യമണി എടുത്തിട്ട് പോകാൻ നമ്മുടെ നമ്മൂലിന് കഴിയുമോ? ഇല്ല. പല പ്രാവശ്യം വലിച്ചു നോക്കി എടുത്തിട്ട് പോകാൻ നോക്കി പക്ഷെ നമ്മുടെ നമ്മൂലിന് കഴിഞ്ഞില്ല. അവസാനം എന്ത് സംഭവിച്ചു? നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ സഖതത്തിൽ ഹബ്ബ് വലാരിജിലൈ സഖതത്തിൽ ഹബ്ബത്തു സഖതത്തിൽ ഹബ്ബ ആ ധാന്യമണി വീണു അലാരിജിലിഹി അവൻ്റെ കാലിൽ വീണു. ഉറുമ്പും കുഞ്ഞും വളരെ ചെറുതാണ് അല്ലേ. പക്ഷെ അവൻ വലിക്കാൻ നോക്കിയപ്പോൾ ആ ധാന്യമണി എന്ത് ചെയ്തു? അവൻ്റെ കാലിൽ വീണു. അപ്പോൾ അവൻ നില വിളിച്ചു, ഉമ്മീ അബി ഉമ്മ വാപ്പ അച്ഛ അമ്മ എന്ന് വിളിച്ചു. ഉമ്മീ അബി ഫബക്ക നമ്മൂൽ ബുക്ക നമ്മുടെ നമ്മൂല് ആലറി വിളിച്ച് നില വിളിച്ചു ആലറി വിളിച്ച് നില വിളിച്ച് കാരണം അല്ലേ അന്നഹു ലിഅന്നൽ ഹബ്ബത സഖതത് അലാ റിജ്ലി നമ്മൂൽ നമ്മുടെ നമ്മൂലിൻ്റെ കാലിൽ വീണു അല്ലേ. അപ്പം നമ്മൂൽ കരഞ്ഞു. ഈ കരച്ചിൽ ആര് കേട്ടറിയോ? നമ്മുടെ നമ്മൂലിൻ്റെ ഉപ്പ കേട്ടു, നമ്മൂലിൻ്റെ അച്ഛൻ. നമ്മൂലിൻ്റെ അച്ഛൻ കേട്ടു. എവിടെ നിന്ന്? വീട്ടിൽ നിന്ന്. ഇവൻ്റെ അച്ഛൻ ഇങ്ങനെ കേട്ടപ്പോൾ നമ്മുടെ അച്ഛൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇഷ്ടമുള്ള നമ്മുടെ സ്നേഹമുള്ള അച്ഛനമ്മമാരും പാപ്പയമ്മയൊക്കെ എന്ത് ചെയ്യും? അവരന്വേഷിച്ചു പോകും അല്ലേ. അതെ, അതാണ് നമ്മൾ ഇനി കാണുന്നത്. നോക്കൂ, വാപ്പ മായിന ഹുന മാ അയിന വാലിദുൽ വാലിദു നമ്മൂൽ അൽ ആൻ എവിടെയുള്ളത്? ഈ നമ്മൂലിൻ്റെ വാപ്പ എവിടെ നിൽക്കുന്നത്? ആ ഫിൽ ഹുജർ അല്ലേ. അപ്പം നഷദ നഷദ അബു വാപ്പ അച്ഛൻ തിരഞ്ഞു നമ്മൂൽ നമ്മൂലിനെ ഫിൽ ഹുജർ പൊത്തിൽ അല്ലേ. പൊത്ത് ഹുജർ എന്നാണ് നമ്മുടെ എന്താണ് ഈ ഉറുമ്പിൻ്റെയൊക്കെ കൂടുകൾ ഉണ്ടാവില്ലേ പൊത്ത് അതിൽ അല്ലേ. അപ്പോൾ ഫിൽ ഹുജർ അതിൻ്റെ ഇടയിൽ മക്കൾ കൂടെ ശ്രദ്ധിച്ചോ, അവിടെ ഫീ എന്ന വാക്ക് ശ്രദ്ധിച്ചോ. എന്തത് ഫീ എന്ന് പറഞ്ഞാൽ ഇൽ എന്നാണ്. എന്താണ് മക്കളെ? ഇൽ. അപ്പോൾ ഫിൽ ബൈത്ത് എന്നായാലോ വീട്ടിൽ, മനസ്സിലായോ? ഫിൽ മദ്രസ ഫിൽ മദ്രസ സ്കൂളിൽ. ഓക്കെ. അപ്പോൾ ആ ആ വാക്ക് മക്കൾ പ്രത്യേകം പഠിച്ചു വയ്ക്കണം, ഫീ എന്നത്. ഓക്കെ, ഫിൽ ഹുജറും. അപ്പം നഷദൽ അബു വാപ്പ തെരഞ്ഞു നമ്മൂലിനെ ഫിൽ ഹുജർ. ഫിൽ ഹുജർ എവിടെ തിരഞ്ഞേ? പൊത്തിൽ. പൊത്തിൽ തിരഞ്ഞു. പിന്നെയോ? പിന്നെ തിരഞ്ഞ എവിടെയാണ്? നഷദൽ അബു നമ്മൂൽ നമ്മുടെ നമ്മൂലിനെ തിരഞ്ഞു. എപ്പോൾ എവിടെയാണ് നമ്മുടെ നമ്മൂലിൽ വാപ്പ ഇരിക്കുന്നത്? അലസഖ്ര മദ അലസഖ്ര ഹാദിഹി സഖ്ര. സഖ്ര എന്താ മക്കളെ? കല്ല്. അപ്പോൾ കല്ലിൻ്റെ എവിടെ ഇരിക്കുന്നത്? കല്ലിൻ്റെ മുകളിലാണ് അല്ലേ. അപ്പം നമുക്ക് മുകളിൽ എന്ന് പറയാനാണ് ഇവിടെ ഈ ചുവന്ന അക്ഷരത്തിൽ അല എന്ന് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? നഷദൽ അബു വാപ്പ തിരഞ്ഞു നമ്മൂലിനെ തിരഞ്ഞു അലസഖ്ര എവിടെയൊക്കെ തിരഞ്ഞു? എവിടെ തിരഞ്ഞു? പാറയുടെ മുകളിൽ തിരഞ്ഞു. വീണ്ടും തിരഞ്ഞു നോക്കി. എവിടെയാ? നഷദൽ അബു എന്താണ് വാപ്പ തിരഞ്ഞു നമ്മൂൽ നമ്മൂൽ ഇതുപോലെ എവിടെയാണ് തിരയുന്നത്? ആ എലിയുടെ അടിയിലല്ലേ. തഹിത്തൽ വറക്ക തഹിത്ത എന്നാൽ അടി താഴ്ഭാഗം കേട്ടോ. തഹിത്തൽ വറക്ക് എലിയുടെ അടിയിലും വാപ്പ നമ്മുടെ നമ്മൂലിനെ തിരഞ്ഞു. അപ്പോൾ എവിടെ തിരഞ്ഞിട്ടും നമ്മുടെ നമ്മൂലിനെ വാപ്പാക്ക് കാണാൻ പറ്റിയില്ല അല്ലേ. ശരിക്കും നമ്മൂൽ എവിടെയാണ് കിടക്കുന്നത്?
നമ്മളെ ഹബ്ബത്തിൻ്റെ അടുക്കലുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ അതിനുശേഷം നമ്മുടെ നമ്മൂലിൻ്റെ അച്ഛൻ വേറെ എവിടെയൊക്കെ തിരഞ്ഞു എന്ന് കൂടി മക്കൾ ഇവിടെ എഴുതണം, ഇവിടെ എഴുതണം. ഓക്കെ, ഈ വാക്കുകൾ ഉപയോഗിച്ച് ഏത് ഫി അല തഹത്ത അല്ലേ, ഈ വാക്കുകൾ ഉപയോഗിച്ച് ഒരു മൂന്നെണ്ണം മക്കൾ ഇവിടെ എഴുതണം. എങ്ങനെ എഴുതും? നമ്മുടെ നമ്മൂലിൻ്റെ ഉപ്പ എവിടെയൊക്കെ തിരഞ്ഞിട്ടുണ്ടാവും? നമ്മുടെ നമ്മൂല എവിടേക്കാണ് പോയത്? ലഫത്ത് നെഹർ അല്ലേ, മദാ ലഫത്ത് നെഹറിലേക്കല്ലേ പോയത്? ലഫത്ത് നെഹർ ഇവിടെ പറഞ്ഞില്ലേ, എന്താ ലഫത്ത് നെഹർ അല്ലേ. അപ്പം നമ്മുടെ നമ്മൂലിൻ്റെ ഉപ്പ ലഫത്ത് നെഹറിൽ തിരഞ്ഞു എന്നെങ്ങനെ പറയും? ഇപ്പം നമ്മുടെ ഇൽ എന്ന് പറയാൻ സാറിപ്പോൾ പറഞ്ഞ വാക്കേതായിരുന്നു ഫി അല്ലേ. അപ്പോൾ ഈ ലഫത്ത് നെഹറിൻ്റെ, ഈ ലഫത്ത് നെഹർ എന്ന വാക്കിൻ്റെ മുമ്പിൽ ഫി വയ്ക്കണം. എന്നിട്ട് എങ്ങനെ എഴുതണം, എങ്ങനെ എഴുതണം നോക്കൂ. നഷദൽ അബു നമ്മൂൽ ഫി ലഫത്ത് നെഹർ, ഫി ലഫത്ത് നെഹർ. നഷദൽ അബു നമ്മൂൽ ഫി ലഫത്ത് നെഹർ. പിന്നെയോ നഷദൽ അബു, വാപ്പ തിരഞ്ഞു എവിടെ? നമുക്ക് മരത്തിന് താഴെ എന്ന് പറയണം. മരത്തിന് താഴെ എന്ന് പറഞ്ഞു, മരത്തിന് താഴെ നോക്കിക്കൂടെ, നോക്കാല്ലേ. അപ്പോൾ നഷദൽ അബു, നഷദൽ അബു നമ്മൂൽ അടിയിൽ, തഹ്ത അല്ലേ. നഷദൽ അബു നമ്മൂൽ തഹ്ത, തഹ്ത ഷജറ, തഹ്ത ഷജറ മരത്തിൻ്റെ താഴെ അല്ലേ. പിന്നെയോ, പിന്നെ എവിടെയൊക്കെ തിരഞ്ഞിട്ടുണ്ടാവും? നമ്മൾ നമ്മൂൽ എവിടെ പോയിരുന്നു? സൂസിൻ്റെ വീട്ടിൽ പോയിരുന്നു അല്ലേ, സൂസിൻ്റെ കണ്ടിരുന്നില്ലേ. അതെ, അപ്പോൾ സൂസിൻ്റെ വീട്ടിൽ എങ്ങനെ എങ്ങനെ പറയും? സൂസിൻ്റെ വീട്ടിൽ നഷദൽ അബു നമ്മൂൽ ഇൽ ഫി ബൈതി സൂസ്. സൂസിൻ്റെ വീട്ടിലും നമ്മുടെ കോഴിക്കുഞ്ഞിൻ്റെ വീട്ടിലും ആര് തിരഞ്ഞു? നമ്മുടെ കോഴിക്കുഞ്ഞിൻ്റെ വീട്ടിലും ആരെ തിരഞ്ഞു? നമ്മൂലിനെ വാപ്പ അച്ഛൻ തിരഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഇവിടെ ഒരെണ്ണം കൂടി നമ്മൾ ചേർക്കണം. നഷദൽ അബു എവിടെ തിരഞ്ഞു? നമ്മൂൽ മരത്തിന് താഴെയെന്ന് സാറ് നേരത്തെ പറഞ്ഞു അല്ലേ. ഈ മരത്തിന് തിരി എന്താണ്, മുകളിൽ എങ്ങനെ എങ്ങനെ പറയും? ഈ ആല ഉപയോഗിക്കണം അല്ലേ മക്കളെ. അപ്പോൾ നഷദൽ അബു നമ്മൂൽ അലഷജറ, നഷദൽ അബു നമ്മൂൽ അലഷജറ. ഓക്കെ, അപ്പോൾ ഈ ആക്ടിവിറ്റി മക്കൾ ചെയ്യണം. ഇത് നാല് സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതുമല്ലോ ഇൻഷാല്ലാ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. മക്കൾ ഈ സെൻറ്റൻസുകൾ കംപ്ലീറ്റ് ചെയ്ത് നോട്ട്ബുക്കിലേക്കും ഇതിൽ ഈ ബുക്കിൽ തന്നെ എഴുതണം കേട്ടോ. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ക്ലാസ്സായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.